അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റീം കൊടുത്ത് നന്നായി ഉഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ശേഷം നസ്യം. അപ്പൊ എന്നെ വിളിച്ചാ മതി, വരാം. വിളിക്കാം ഡോക്ടർ. അതിനുശേഷം റൂമിലേക്ക് മാറ്റാം. ശരി. ഓക്കെ, ശരി ശരി ഡോക്ടർ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദേഹത്ത് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇപ്പോൾ തന്നെ ശുഭകരമായ സൂചനകൾ കാണുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള രോഗികളുടെ നാഡിമിടിപ്പ് കണ്ടാലറിയാം. ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കഠിനമായ വെമ്പൽ അതിനുണ്ടാവും. എനിക്കത് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ഒരിക്കൽ പോലും അത് തെറ്റിയിട്ടില്ല. കേൾക്കുമ്പോ വലിയ സമാധാനമാണ് തോന്നുന്നത്. ഒത്തിരി പ്രതീക്ഷകളോട് നിൽക്കുന്ന സമയത്താ ഈ അപകടം സംഭവിക്കുന്നത്. തിരിച്ചു വന്നേ പറ്റൂ. വരും, ഞാനാ പറയുന്നു. സിദ്ധാർത്ഥൻ സാറ് പഴയതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും, അത് ഉറപ്പായ കാര്യം. അവിടേക്ക് കുറച്ചുകൂടെ ഉള്ളൂ. അവിടേക്ക് ഇരിക്കാം. സിദ്ധാർത്ഥൻ സാറിനെക്കാട്ടിലും മോശമായ അവസ്ഥയിലാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ നടക്കുന്നത് കണ്ടില്ലേ? അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ല. പറയാതെ തന്നെ ദേവിക ജോലി അങ്ങ് ഏറ്റെടുത്തു. നല്ല കുട്ടിയാ അവള്. ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം ചെറുപ്പക്കാരികളെ കണ്ടുകിട്ടാൻ പ്രയാസ. വെറുതെ ഒരു സഹായമായിട്ടല്ല ആ കുട്ടി അത് ചെയ്യുന്നത്, സ്വന്തം ഡ്യൂട്ടി പോലെയാ. അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട് ആ പ്രവർത്തിക്ക്. ശരിയാ, സിധുവിനെ അവള് നന്നായിട്ട് നോക്കും. നല്ല സാലറി ഞാൻ കൊടുക്കുന്നുണ്ട്. പണത്തിന് വലിയ മൂല്യം കൊടുക്കുന്ന ആളല്ലെന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാം. നല്ല മനസ്സുണ്ട്, അതല്ലേ കിട്ടാൻ പ്രയാസം. സിദ്ധാർത്ഥൻ സാറിന് ദേവികയെ വലിയ ഇഷ്ടമല്ലേ? ഇങ്ങനെ ഒരാളെ കിട്ടിയത് നിങ്ങളുടെ വലിയ ഭാഗ്യ. ഈ കുട്ടിയുടെ സാമീപ്യം ചികിത്സാ സമയത്ത് സാറിന് വലിയ ഗുണം ചെയ്യും. നടത്തം നേരത്തെയാക്കി അവൻ രക്ഷപ്പെട്ടു കാണും. അങ്ങോട്ട് കേറത്തില്ലെന്ന് അവന് മനസ്സിലായി കാണും. അതവൻ കാത്തു നിൽക്കുന്നേ. ബാബാ ഓടി വാ. ആരെയും കാണുന്നില്ലല്ലേ? നീ കൂടുതൽ പൊട്ടം കളിക്കല്ലേ? നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അയ്യോ, ഞാൻ കണ്ടില്ല. നീ കാണത്തില്ല, അതെനിക്കറിയാം. എന്താടാ പറയാം? നീ ഇങ്ങോട്ട് വന്നേ. അല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടോ? നിന്നോട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, റോഡിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കേണ്ടി വരും. ഞാൻ നിന്റെ വീട്ടിൽ കയറി നിലമുണ്ടാക്കും. എടാ, അങ്ങോട്ട് ചെല്ലുന്നേ നല്ലത്, ഇല്ലെങ്കിൽ ഇവയെല്ലാം കൊളവാക്കും. എന്താടാ പെട്ടെന്ന് പറ? നീ അകത്തേക്ക് കയറ. എന്തിനാടാ? അങ്ങോട്ട് കയറി ഞാൻ പറയാം. വാ എടാ. എനിക്ക് എടാ, മുരളി നീ പറ, കാര്യം പറ. ഈ വീട്ടിലൊരു സാധനം ഇരിപ്പുണ്ട്, നീ അതും കൂടെ അങ്ങ് എടുത്തോ. അല്ല, അതിന് ഞാൻ ഇവിടുന്ന് കൊണ്ടു വച്ചിട്ടില്ലല്ലോ. അത് പിന്നെ താനെ ഇവിടെ മുളച്ചു വന്നാണ്. അല്ല, വല്ല ചെടിയും മറ്റാണോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ
നീ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. നീ ഇന്നലെ അമ്മയോട് എന്താ പറഞ്ഞിട്ടാ പോയത്? നീ നിന്റെ അമ്മയച്ചനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാന്ന്. നീ ഇങ്ങോട്ട് കേറാതെ മുങ്ങോന്നുള്ള കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ കാത്തു നിന്നത്. അതെ, നമ്മൾ രണ്ടുപേരും കൂടെ അയാളെ പറഞ്ഞുവിടുന്ന ഞാൻ ആന്റിയോട് പറഞ്ഞത്. അതിന് എന്നെ നീ കൂട്ടുപിടിക്കണ്ട. അയാൾ എന്റെ ആരാ? എടാ എന്റെ ആരാണെന്ന്? അല്ല, നിന്റെ അമ്മായിച്ചനാണല്ലോ എന്നാണല്ലോ അയാളുടെ ധാരണ. എന്നാ ആ ധാരണ ഇപ്പൊ അങ്ങ് മാറ്റിക്കളയാ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. നീ എന്നെ അങ്ങനെ ഒതുക്കാന്നൊന്നും നോക്കണ്ട. നിന്റെ അമ്മായി അച്ഛന്റെ കാര്യത്തില് ഇപ്പോ ഇവിടെ വച്ചൊരു തീരുമാനം ഉണ്ടാവണം. ഉണ്ടാവും. എന്നാ ഉണ്ടാക്കും? പെട്ടെന്ന് നീ ഇങ്ങനൊക്കെ പറഞ്ഞ. ഇന്നലെ രാവിലെ തൃക്കാല കുത്തി കയറിയതായ ഈ വീട്ടില്, അതിനുശേഷം മനസമാധാനം എന്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അമ്മയും അയാളും തമ്മിൽ കീരിയും പാമ്പ് പോലെയാ. നേർക്ക് നേരെ കണ്ട അപ്പ തുടങ്ങും കൊലവിളി. ആദ്യം നിന്റെ ഭാര്യയെ ഞാൻ ചുമന്നു, ഇപ്പൊ നിന്റെ അമ്മയച്ചനെ. എനിക്കിനി ആരെയും ചുമക്കാൻ വയ്യ. ഇടം നിന്റെ വായിൽ എന്താ പഴം പുഴുങ്ങാൻ വച്ചേക്കാണോ? ഇടം പോ തുറന്ന് എന്തെങ്കിലും മൊഴിയ. ഇതിപ്പോ ഞാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. അല്ല, സമ്മതിച്ചു. ഇനി വിവരം അറിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അത് ഇവിടെ എടുത്തോണ്ട് പോവാല്ലോ. എങ്ങോട്ട് കൊണ്ടുവരാടാ? എടാ മനസാക്ഷി വേണോ? മനസാക്ഷി കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്. എങ്ങോട്ട് കൊണ്ടുവന്ന നീ പറയുന്നേ? ചന്ദ്രത്തേക്കോ അതോ ദേവിയുടെ അമ്മ താമസിക്കുന്നിടത്തേക്കോ? എടാ ഒരാപത്ത് വരുമ്പോ സഹായിക്കുന്നവനാടാ സുഹൃത്ത്, അത് നീ മറക്കരുത്. അല്ല ഞാൻ നിന്നെ, നീ ഒന്നും പറയണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇതല്ല ഇതിനപ്പുറം സഹിക്കും. എടാ നീ എന്തിനാ മതിയറ? എനിക്കെല്ലാം മനസ്സിലായി. നീ ഇങ്ങനെയൊക്കെയാണല്ലേ ചിന്തിക്കുന്നേ, ഇതെനിക്കറിയില്ലായിരുന്നു. അല്ല എടാ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? എടാ ഇങ്ങോട്ട് വന്നാ ഇവിടെ പീഡനം, വീട്ടിലൂടെ ചെന്നാ അവിടെ വേറൊരു തരത്തിൽ പീഡനം, ഹോസ്പിറ്റലിലേക്ക് ചെന്നാ അവിടെ അമ്മയുടെയും ദേവിയുടെ ഇടയിൽ കിടന്നേ ഉരുകണം. ഒരിടത്ത് ഒരു സമാധാനവും ഇല്ല. എന്റെ ചേച്ചി രാവിലെ അങ്ങോട്ട് പോയിരിക്കുക, അവിടെ നീ എന്താവും കണ്ടറിയണം. അല്ല നമ്മൾ പറഞ്ഞു വന്നത്, എന്നിട്ട് നിനക്ക് തൃപ്തിയായില്ല അല്ലേ? ഓ എന്തൊരു മനസ്സാണോ നിന്റെ ഇത്? ഇപ്പൊ മനസ്സിലായി, എനിക്ക് സന്തോഷമായടാ. ഞാൻ പോവാ. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവനെന്തിനാ എന്നോട് ചൂടായത്? മുരളീട്ടാ, എനിക്ക് ഭ്രാന്തായതാണോ?